നമസ്കാരം. നോക്കാം ഈ സമയം വരെ കണ്ട മുഴുവൻ വാർത്തകളുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അരമണിക്കൂറിൽ. ലേറ്റസ്റ്റ് ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. കള്ളപ്പണക്കേസിൽ നിന്ന് പിന്മാറാൻ മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ വിജിലൻസ് നടപടി. പരാതിക്കാരനിൽ നിന്നും വിജിലൻസ് മൊഴി രേഖപ്പെടുത്തി. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവിനെ കൊച്ചിയിലെ വിജിലൻസ് ഓഫീസിൽ വിളിച്ചുവരുത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. കള്ളപ്പണക്കേസിൽ നിന്ന് പിന്മാറാൻ ഇബ്രാഹിം കുഞ്ഞ് തനിക്ക് പണം വാഗ്ദാനം ചെയ്തുവെന്നും വഴങ്ങാതിരുന്നതോടെ ഭീഷണിപ്പെടുത്തിയെന്നും ഗിരീഷ് ബാബു മൊഴി നൽകി. വീട്ടിലേക്ക് വിളിച്ചുവരുത്തി മകനുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്നാണ് മൊഴി. നേരത്തെ ഈ വിഷയത്തിൽ പരാതിയുമായി ഗിരീഷ് ബാബു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെ സംഭവത്തിൽ അന്വേഷണം നടത്തി രണ്ടാഴ്ചയ്ക്കകം റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കോടതി നിർദ്ദേശിച്ചു. നേരത്തെ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിൽ മുൻ പൊതുമരാമത്ത് മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ ഇബ്രാഹിം കുഞ്ഞിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 300 സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി തിങ്കളാഴ്ച 5000 ബസ്സുകൾ നിരത്തിലിറങ്ങും. സംസ്ഥാനത്ത് ഇന്ന് 300 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി. കൃത്യമായ സാമൂഹിക അകലം പാലിച്ച് ഒരു സീറ്റിൽ ഒരു യാത്രക്കാരനെയായിരുന്നു അനുവദിച്ചത്. കൂടാതെ 15 കൂടുമ്പോൾ ബസ്സുകൾ അണുവിമുക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. കൊച്ചിയിൽ 50 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തിയത്. കോതമംഗലം, അങ്കമാലി, പെരുമ്പാവൂർ, തോപ്പുംപടി, തേവര, തൃപ്പൂണിത്തുറ എന്നിവിടങ്ങളിലേക്കായിരുന്നു ബസ്സുകളുടെ സർവീസ്. എന്നാൽ ബസ്സുകളിൽ യാത്രക്കാർ തീരെ കുറവായിരുന്നു. ഫുള്ളായിട്ട് നമുക്ക് ഓടാൻ പറ്റില്ല, കാരണം അതിനുള്ള ആളില്ല. അപ്പോൾ രാവിലെ ഒരു 11:30 വരെ ഓടിയിട്ട് പിന്നെ വൈകിട്ട് ഓടാനുള്ള ഇതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച 5000 ബസ്സുകൾ നിരത്തിലിറക്കാനാണ് ഉടമകളുടെ തീരുമാനം. ലോക്ഡൌണിൽ സർവീസ് നടത്തിയ ആദ്യ ദിനം കെഎസ്ആർടിസിക്ക് 59 നഷ്ടം. ഇന്നലെ 35 മാത്രമാണ് കളക്ഷനായി ലഭിച്ചത്. ലോക്ഡൌണിന് മുൻപ് തന്നെ കെഎസ്ആർടിസി നേരിട്ടത് വലിയ പ്രതിസന്ധിയായിരുന്നു. ലോക്ഡൌണിൽ സർവീസ് മുടങ്ങിയതോടെ നഷ്ടം ഇരട്ടിയായി. എന്നാൽ വീണ്ടും സർവീസ് ആരംഭിച്ചപ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നഷ്ടമാണ് കോർപ്പറേഷനുണ്ടായത്. ഇന്നലെ ആദ്യ ഷെഡ്യൂളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഭീമമായ നഷ്ടമുണ്ടാകുമെന്ന് കോർപ്പറേഷൻ വിലയിരുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ നിശ്ചയിച്ച 1800 സർവീസുകൾ വെട്ടിക്കുറച്ച് 1319 സർവീസുകളാക്കി ചുരുക്കിയത്. 59 രൂപയുടെ നഷ്ടം ഇന്നലെയുണ്ടായി. ആകെ ലഭിച്ച കളക്ഷൻ 35 രൂപ. 3 സോണുകളിലുമായി 212,310 കിലോമീറ്ററാണ് ആകെ ഓടിയത്. ശമ്പളം, പെൻഷൻ, ഡീസൽ എന്നിവ പരിഗണിച്ച് ലാഭവും നഷ്ടവുമില്ലാത്ത അവസ്ഥയിൽ സർവീസ് നടത്തണമെങ്കിൽ 1 45 രൂപ ലഭിക്കണം. എന്നാൽ ഇന്നലെ 1 ലഭിച്ച ശരാശരി 16.78 രൂപ. നഷ്ടം എത്രത്തോളമാണെന്ന് ഈ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. യാത്ര ചെയ്യാൻ ആളില്ലാത്തതും സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായി 50% ആളുകളെ കയറ്റി യാത്ര നടത്തുന്നതുമാണ് നഷ്ടത്തിന്റെ പ്രധാന കാരണം. രാജ്യത്ത് തുടർച്ചയായ 2 ദിവസവും 5000 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 5609 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് രോഗികളുടെ എണ്ണം 112,000 കടന്നു. ദിനംപ്രതി റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ലോകത്ത് 3 സ്ഥാനത്താണ് ഇന്ത്യ. റഷ്യയും അമേരിക്കയുമാണ് 1-2 സ്ഥാനങ്ങളിൽ. പരിശോധനകളുടെ എണ്ണത്തിൽ മറ്റു ലോകരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോഴും രാജ്യം ഏറെ പിന്നിലാണെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് രോഗം ഭേദമാകുന്നവരുടെ നിരക്ക് 40.5% ഉയർന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരണനിരക്കും ആഗോള നിരക്കിനേക്കാൾ താഴെയാണ്. 100,000 സാമ്പിളുകൾ ദിനം പ്രതി പരിശോധിക്കുന്നുണ്ട്. 24 1,03,532 സാമ്പിളുകൾ പരിശോധിച്ചുവെന്ന് ICMR അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 26,15,920 കോവിഡ് പരിശോധനകൾ നടന്നു. മഹാരാഷ്ട്രയിൽ കോവിഡ് കേസുകൾ 40,000 അടുക്കുകയാണ്. മുംബൈയിൽ മാത്രം രോഗബാധിതർ 24,118. അതേസമയം രോഗം ഭേദമാകുന്നവരുടെ എണ്ണം 10,000 കടന്നു. തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം രൂക്ഷമായി. 743 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ആകെ റിപ്പോർട്ട് ചെയ്ത 13,191 കേസുകളിൽ 8,228 ചെന്നൈയിലാണ്. ഗുജറാത്തിൽ 24 398 പുതിയ കേസുകളും 30 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകൾ 12,539. ഡൽഹിയിൽ പോസിറ്റീവ് കേസുകൾ 11,000 കടന്നു. മണ്ഡോലി ജയിലിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് കോവിഡ് സ്ഥിരീകരിച്ചു. ഉത്തർപ്രദേശിൽ മടങ്ങിയെത്തിയ 1041 കുടിയേറ്റ തൊഴിലാളികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന റിപ്പോർട്ടുകൾ ആശങ്ക ഉയർത്തി.
രാജ്യത്തെ ആഭ്യന്തര വിമാന സർവീസുകൾ മെയ് 25 മുതൽ തുടക്കത്തിൽ 30% സർവീസുകൾ. ജൂൺ 1 സർവീസ് ആരംഭിക്കുന്ന ജനശതാബ്ദി അടക്കമുള്ള ട്രെയിനുകളിലെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങി. ആഭ്യന്തര വിമാന സർവീസിന് വീണ്ടും രാജ്യത്ത് 25 തീയതി ചിറകുമുളയ്ക്കും. നിയന്ത്രിതമായാകും ആദ്യഘട്ടത്തിൽ സർവീസ്. ഇതിനായുള്ള മാർഗനിർദ്ദേശം എയർപോർട്ട് അതോറിറ്റി ഇന്ന് പ്രസിദ്ധീകരിച്ചു. കർശനമായ വ്യവസ്ഥകളോടെ സർവീസ് പുനരാരംഭിക്കാനാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. മാർഗനിർദ്ദേശത്തിലെ വ്യവസ്ഥകളനുസരിച്ച് 2 മുതൽ 3 മണിക്കൂർ മുമ്പേ യാത്രക്കാർ വിമാനത്താവളത്തിലെത്തണം. പനി പരിശോധനയടക്കമുള്ള ആരോഗ്യ സ്ക്രീനിംഗിന് ശേഷമാകും യാത്രയ്ക്ക് അനുവാദം നൽകുക. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാണ്. മാത്രമല്ല സ്വകാര്യ വാഹനങ്ങളിലോ ടാക്സികളിലോ ആകണം എയർപോർട്ടുകളിൽ എത്തേണ്ടത്. സമാനമായി രാജ്യത്തെ ട്രെയിൻ ഗതാഗതവും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനായുള്ള നടപടികളും തുടങ്ങി. ജൂൺ 1 മുതൽ ഭാഗികമായി പുനഃസ്ഥാപിക്കുന്ന ടൈം ടേബിൾ പ്രകാരമുള്ള 100 ജോഡി ട്രെയിനുകളിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇന്ന് ആരംഭിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും സംസ്ഥാനത്ത് മടങ്ങിയെത്തിയ 11 പേരെ കോവിഡ് ലക്ഷണങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. കൊച്ചിയിൽ 4 പേരെയും തിരുവനന്തപുരത്ത് 5 മലപ്പുറത്ത് 2 പേരെയുമാണ് ആശുപത്രിയിലാക്കിയത്. വിദേശത്തു നിന്നും കൊച്ചിയിലെത്തിയ ഒരു ഗർഭിണിയടക്കം 4 പേരെയാണ് കോവിഡ് രോഗലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ദുബായ്, ലണ്ടൻ, മനില എന്നീ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ പ്രവാസികളാണിവർ. എറണാകുളം സ്വദേശികളായ 2 പേരടക്കം 4 പേരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുവൈറ്റിൽ നിന്നും 178 യാത്രക്കാരുമായി തിരുവനന്തപുരത്തെത്തിയ എയർ ഇന്ത്യ വിമാനത്തിലെ 4 തിരുവനന്തപുരം സ്വദേശികളെയാണ് കോവിഡ് രോഗലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡൽഹിയിൽ നിന്നും 226 യാത്രക്കാരുമായി തിരുവനന്തപുരത്തെത്തിയ രാജധാനി എക്സ്പ്രസിലെ ഒരാളെയും രോഗലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കി. സലാലയിൽ നിന്ന് 180 യാത്രക്കാരുമായി കരിപ്പൂരെത്തിയ വിമാനത്തിലെ 2 പാലക്കാട് സ്വദേശികളെയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്കുള്ള ബെവ്ക്യൂ ആപ്പ് പ്രവർത്തന സജ്ജമാകാൻ വൈകും. ഗൂഗിളിന്റെ സുരക്ഷാ അനുമതി ലഭിക്കാത്തതാണ് ആപ്പ് വൈകാൻ കാരണം. പ്രശ്നം പരിഹരിക്കാൻ ആപ്പ് നിർമ്മാണ കമ്പനികൾക്ക് ഗൂഗിൾ നിർദ്ദേശം നൽകി. ലോ ടെസ്റ്റിംഗിൽ പ്രശ്നമില്ലെന്നും സാങ്കേതിക തടസ്സം ഉടൻ പരിഹരിക്കുമെന്നും ഫെയർകോഡ് കമ്പനി അറിയിച്ചു. ഗൂഗിളിന്റെ സുരക്ഷാ അനുമതി ലഭിക്കാത്തതിനാലാണ് മദ്യം വാങ്ങാനുള്ള വിർച്വൽ ക്യൂ ആപ്പ് വൈകുന്നത്. ആപ്പിന്റെ സുരക്ഷ സംബന്ധിച്ച് 8 കാര്യങ്ങളിലെ പ്രശ്നം പരിഹരിക്കാൻ ആപ്പ് തയ്യാറാക്കുന്ന ഫെയർകോഡ് കമ്പനിയോട് ഗൂഗിൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളുടെ വിവരങ്ങൾ ഒരേ സമയം സെർവറിൽ എത്തുന്നതിനാലാണ് ഗൂഗിൾ കൂടുതൽ വ്യക്തത തേടുന്നത്. കമ്പനി മറുപടി നൽകിയ ശേഷം തൃപ്തികരമല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഗൂഗിളിന്റെ സുരക്ഷാ അനുമതി ലഭിക്കുകയുള്ളൂ. ആപ്പിന്റെ ശേഷി പരിശോധിക്കാനടക്കം ഇനിയും സമയമെടുക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം നിലവിൽ ലഭ്യമായ വിവരം ഉപയോഗിച്ച് ലോ ടെസ്റ്റിന്റെ ട്രയൽ നടത്തിയിരുന്നു. ഇക്കാര്യത്തിൽ പ്രശ്നമുണ്ടാവില്ലെന്നാണ് കമ്പനിയുടെ വാദം. അതേസമയം ഗൂഗിളിന്റെ സുരക്ഷാ അനുമതി ലഭിച്ചാലും പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച് വീണ്ടും ട്രയൽ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ ശനിയാഴ്ച കഴിഞ്ഞാകും ആപ്പ് പ്രവർത്തന സജ്ജമാകുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും മൊബൈൽ ആപ്പ് ലഭ്യമാകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങുന്ന അംഫൻ ചുഴലിക്കാറ്റ് ഉടൻ തീവ്ര ന്യൂനമർദ്ദമായി മാറും. ബംഗാളിലും ഒഡീഷയിലും കനത്ത നാശനഷ്ടമാണ് അംഫൻ വിതച്ചത്. ബംഗാളിലും ഒഡീഷയിലും കനത്ത നാശനഷ്ടം വിതച്ചാണ് അംഫാൻ ബംഗ്ലാദേശ് തീരത്തേക്ക് നീങ്ങിയത്. അംഫാൻ പൂർണ്ണമായും കരയിൽ പ്രവേശിച്ചതിനു പിന്നാലെ 6 മണിക്കൂർ തുടർച്ചയായി ബംഗാൾ ഒഡീഷ മേഖലകളിൽ കനത്ത കാറ്റും മഴയും അനുഭവപ്പെട്ടു. ബംഗാളിൽ വൈദ്യുതി ബന്ധവും വാർത്താവിനിമയ സംവിധാനവും പൂർണ്ണമായും താറുമാറായി. കൊൽക്കത്ത അടക്കമുള്ള പ്രധാന മേഖലകളിൽ മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കനത്ത മഴയെ തുടർന്ന് കൊൽക്കത്ത വിമാനത്താവളത്തിൽ വെള്ളം കയറി. ബംഗാളിലെ ഹൗറ ഹൂഗ്ലി മേഖലകളിൽ അംഫാൻ കനത്ത ആഘാതമുണ്ടാക്കി. നാശനഷ്ടങ്ങളുടെ കണക്ക് സർക്കാർ ശേഖരിക്കുകയാണ്. 48 മണിക്കൂറിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക് ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കോവിഡിനേക്കാൾ വലിയ പ്രതിസന്ധി അംഫാൻ മൂലം സംസ്ഥാനത്ത് ഉണ്ടായതായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു. ബംഗാളിൽ 12 പേരും ഒഡീഷ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലായി 8 പേർ മരിച്ചതായാണ് പ്രാഥമിക കണക്ക്. ബംഗാളിലും ഒഡീഷയിലുമായി 7 ലക്ഷം ആളുകളെയാണ് സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. 41 യൂണിറ്റ് ദുരന്ത നിവാരണ സേനയുടെ രക്ഷാദൌത്യം ഇരു സംസ്ഥാനങ്ങളിലുമായി തുടരുകയാണ്. ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 329,739 50,90,157 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് മൂലം ഇറ്റലിയിൽ ഇന്നലെ 161 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 32,330. സ്പെയിനിൽ ഇന്നലെ 110 പേരാണ് മരിച്ചത്. ഇതോടെ രാജ്യത്തെ മരണസംഖ്യ 27,888.
ഫ്രാൻസിലെ മരണസംഖ്യ 28,132 ജർമ്മനിയിൽ മരിച്ചവരുടെ എണ്ണം 8,270 ബെൽജിയത്തിലെ മരണസംഖ്യ 9,150 ഉയർന്നു. ഇറാനിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 7,183 മെക്സിക്കോയിൽ മരിച്ചവരുടെ എണ്ണം 6,090 നെതർലൻഡ്സിൽ 5,748 തുർക്കിയിൽ 4,222 പേർ മരിച്ചു. സ്വിറ്റ്സർലൻഡിലെ മരണസംഖ്യ 1,892 സ്വീഡനിലേത് 3,831 അയർലൻഡിലേത് 1,571 ആയി. ആഫ്രിക്കയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 90,000 കടന്നപ്പോൾ മരണസംഖ്യ 3,010 പാകിസ്ഥാനിൽ 985 പേരാണ് ഇതുവരെ മരിച്ചത്. ഇന്തോനേഷ്യ 1,242 കാനഡ 6,031 ഓസ്ട്രിയ 633 ഫിലിപ്പീൻസ് 842 ഡെൻമാർക്ക് 554 ജപ്പാൻ 768 ഇറാഖ് 134 ഇക്വഡോർ 2,888 എന്നിങ്ങനെയാണ് മറ്റു രാജ്യങ്ങളിലെ മരണനിരക്ക്. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 94,944 15,91,991 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച് അമേരിക്കയിൽ ഇന്നലെ 1,461 പേരാണ് മരിച്ചത്. 17,815 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ്. ന്യൂയോർക്കിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം 3,63,000 കടന്നു. 28,816 ഇവിടുത്തെ മരണസംഖ്യ. ന്യൂജേഴ്സിയിൽ രോഗികളുടെ എണ്ണം 1,52,000 കടന്നപ്പോൾ മരണസംഖ്യ 10,747 ആയി. മസാച്യൂസെറ്റ്സിൽ രോഗികളുടെ എണ്ണം 88,000 കടന്നു. മരണസംഖ്യ 6,066 ആയി. ഇല്ലിനോയ്സിലെ രോഗികളുടെ എണ്ണം 100,000 കടന്നു. ഇവിടുത്തെ മരണസംഖ്യ 4,525. അതേസമയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ വിമർശനത്തിന്റെ തീവ്രത കൂട്ടി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് അമേരിക്കയ്ക്കും യൂറോപ്പിനുമെതിരായ പ്രചാരണത്തിന് പിന്നാലെയാണെന്ന് ട്രംപ് ആരോപിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ എതിരാളി ജോ ബൈഡനെ ജയിപ്പിക്കാനും അതുവഴി അമേരിക്കയെ തകർക്കാനുമാണ് ചൈന ശ്രമിക്കുന്നതെന്നും ട്രംപ് ആവർത്തിച്ചു. കോവിഡിനെ തടഞ്ഞു നിർത്താൻ ചൈനയ്ക്കാകുമായിരുന്നുവെന്നും എന്നാൽ അവരത് ചെയ്തില്ലെന്നും ട്രംപ് ആരോപിച്ചു. കോവിഡ് ബാധിച്ച് ബ്രിട്ടനിൽ മരിച്ചവരുടെ എണ്ണം 35,704 ബ്രസീലിലെ മരണസംഖ്യ 18,894 ആയപ്പോൾ റഷ്യയിലേത് 2,972 കോവിഡ് മൂലം ബ്രിട്ടനിൽ ഇന്നലെ 363 പേരാണ് മരിച്ചത്. 1,559 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. കോവിഡ് രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ കണ്ടുപിടിക്കാനുള്ള കൂടുതൽ ഫലവത്തായ സംവിധാനം 1 June നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറഞ്ഞു. ഒരു ദിവസം 10,000 കേസുകൾ കണ്ടെത്താൻ കഴിയും വിധം 25,000 പേരെ ഇതിനായി നിയോഗിക്കുമെന്നും ബോറിസ് ജോൺസൺ അറിയിച്ചു. ബ്രസീലിൽ ഇന്നലെ 911 പേരാണ് മരിച്ചത്. 21,472 പേർക്കാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. 116,683 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ 8,318 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇതിനിടെ കോവിഡ് ചികിത്സയ്ക്കായി ഹൈഡ്രോക്സി ക്ലോറോക്വിൻ എന്ന മരുന്ന് കൂടുതലായി ഉപയോഗിക്കുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബ്രസീലിയൻ സർക്കാർ പുറത്തിറക്കി. ഇടക്കാല ആരോഗ്യമന്ത്രി ജനറൽ എഡ്വാർഡോ പസ്യൂലോയുടെ അംഗീകാരത്തോടെയാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. റഷ്യയിൽ ഇന്നലെ 8,764 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 135 പേരാണ് ഇന്നലെ രാജ്യത്ത് മരിച്ചത്. 85,392 പേരുടെ രോഗം ഭേദമായി. 2,300 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണ്. രാജ്യത്തെ കോവിഡ് വ്യാപനം കുറഞ്ഞിട്ടുണ്ടെന്നും കൂടുതൽ സ്ഥിരതയുള്ള അവസ്ഥയിലേക്ക് കടക്കുകയാണെന്നും പ്രധാനമന്ത്രി മിഖായൽ മിഷൂസ്തിൻ പറഞ്ഞു. എന്നാൽ സൂക്ഷിച്ചു മാത്രമേ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാനാവൂ എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കോവിഡ് പശ്ചാത്തലത്തിൽ കേന്ദ്ര സഹായം ഇല്ലാതെ പൊതുഗതാഗതം തുടരാനാകില്ലെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ. കേന്ദ്രം പൊതുഗതാഗത സംവിധാനത്തെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും മന്ത്രി 24നോട് പറഞ്ഞു. വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ പൊതുഗതാഗതം. ഈ ഘട്ടത്തിൽ കേന്ദ്ര സഹായമില്ലാതെ കോവിഡ് ചട്ടങ്ങൾ പാലിച്ചുള്ള സർവീസ് സാധ്യമല്ലാതാകുമെന്ന് എ കെ ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ എല്ലായിടത്തും പൊതുഗതാഗതം പുനഃസ്ഥാപിക്കണമെങ്കിൽ കേന്ദ്ര സഹായം കൂടിയേ തീരൂ എന്നതാണ് ഇപ്പോഴത്തെ ഗുരുതരമായ അവസ്ഥ. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയിട്ടുള്ള വീഡിയോ കോൺഫറൻസിൽ കേരളം ഈ കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. പൊതുഗതാഗത മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പൊതുഗതാഗത മേഖലയുമായി ബന്ധപ്പെട്ട പാക്കേജ് കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിന് 1,000 കോടിയെങ്കിലും കിട്ടണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. കേന്ദ്രം പൊതുഗതാഗത സംവിധാനത്തെ പൂർണ്ണമായി അവഗണിക്കുകയാണ്. ധനമന്ത്രി 5 ദിവസം നടത്തിയ പ്രഖ്യാപനത്തിൽ പൊതുഗതാഗത മേഖലയ്ക്ക് ഒന്നും നൽകിയില്ല. ഇന്ധനത്തിന്റെ അടിസ്ഥാന വില കുറയ്ക്കാൻ കേന്ദ്രത്തിന് കഴിയും, അത് ചെയ്യണം. KSRTC വൻ നഷ്ടം സഹിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ഇന്നലെ സർവീസ് നടത്തിയ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ ആക്രമണം. സർവീസ് കഴിഞ്ഞു നിർത്തിയിട്ട 6 ബസ്സുകൾ അജ്ഞാതർ അടിച്ചു തകർത്തു.
ബസ്സുകൾ നിരത്തിലിറക്കരുതെന്ന സ്വകാര്യ ബസ് ഉടമസ്ഥ സംഘടനകളുടെ എതിർപ്പ് മറികടന്നാണ് ഇന്നലെ കോഴിക്കോട് ജില്ലയിൽ ബസ്സുകൾ സർവീസ് നടത്തിയത്. സർവീസ് നടത്തിയ കൊളക്കാടൻ, MMR, ബനാറസ് എന്നീ ഗ്രൂപ്പുകളുടെ ഉടമസ്ഥതയിലുള്ള 6 ബസ്സുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രിയോടെ ആക്രമണം ഉണ്ടായത്. ഓട്ടം കഴിഞ്ഞ ശേഷം ബസ്സുകൾ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആക്രമണത്തിൽ ബസ്സുകളുടെ ചില്ലുകളും കമ്പികളും തകർന്നു. സർവീസ് നടത്തിയതിനെ തുടർന്ന് ചില്ലറുടെ ഭാഗത്തുനിന്നും ഭീഷണി ഉണ്ടായിരുന്നതായി കൊളക്കാടൻ ബസ് ഉടമ മൂസ ഹാജി പറഞ്ഞു. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അതേസമയം ജില്ലയിൽ പലയിടത്തും ഇന്ന് സ്വകാര്യ ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചു. മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന് ഇന്ന് 60th പിറന്നാൾ. പിറന്നാൾ ദിനത്തിൽ അനുഭവങ്ങൾ പങ്കുവച്ച് 24 മോർണിംഗ് ഷോയിൽ മോഹൻലാൽ അതിഥിയായെത്തി. വിജയങ്ങൾ അമിതമായി ആഘോഷിക്കാറില്ല, പരാജയങ്ങളിൽ തളർന്നു നിൽക്കാറുമില്ല. ഭൂതകാലത്തിലെ ഓർമ്മകളിലോ ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകളിലോ മുഴുകി സമയം കളയാറുമില്ല. ഇപ്പോൾ ഈ നിമിഷം, ഇത് മാത്രമാണ് പ്രധാനം. സങ്കടകരമായ സന്തോഷം എന്ന് പറയാം. കാര്യം നമുക്ക് സന്തോഷമുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ നമ്മുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് വരാൻ പോകുന്ന പലവിധ ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. നമ്മുടെ പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ഫ്രറ്റേണിറ്റി, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ, അത് മാത്രമല്ല ലോകത്തിലുള്ള ഒരുപാട് പേരുടെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഒരു സങ്കടം ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് മാറാനുള്ള പ്രാർത്ഥനയിലാണ്. കയ്യിൽ വരുന്ന കഥാപാത്രങ്ങളെ ആത്മാർത്ഥമായി അഭിനയിച്ചു ഫലിപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത കഥാപാത്രത്തിലേക്ക്. കോവിഡ് കാലത്തെ ഈ പിറന്നാൾ ദിനം സന്തോഷത്തോടൊപ്പം സങ്കടം നിറഞ്ഞതുമാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കം ലോകം മുഴുവൻ ആശങ്കയിലാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുന്നത്. അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പേർക്ക് നമ്മളാൽ കഴിയുന്ന സഹായം അമ്മയുടെ ഫണ്ടിൽ നിന്നൊക്കെ എടുത്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇനി അങ്ങോട്ടുള്ള പോക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയില്ല. എങ്ങനെയൊക്കെ അവരെ സഹായിക്കാം, നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരെ എങ്ങനെയൊക്കെ സഹായിക്കാൻ സാധിക്കുന്നുള്ള ചിന്തയിലാണ്. പക്ഷെ അതിനു മുമ്പ് വലിയൊരു മാറ്റം ഉണ്ടാകട്ടെ, ഒരുപക്ഷെ അടുത്ത ഒരു മാസത്തോടുകൂടി വലിയ മാറ്റങ്ങൾ ലോകത്ത് ഉണ്ടാകാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താമസിയാതെ ഈ കാലവും കടന്നുപോകുമെന്ന ഉറച്ച വിശ്വാസമുണ്ട്. ചലച്ചിത്ര രംഗത്തും കോവിഡ് കാരണം പ്രതിസന്ധിയിലായ നിരവധി പേരുണ്ട്. കഷ്ടതയിലായവരെ സഹായിക്കാൻ താരസംഘടന അമ്മ ശ്രമിക്കുന്നു. പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അമ്മയും മകളും കൂടെയില്ലെന്ന സങ്കടവുമുണ്ട്. ചിരിയും കരച്ചിലും വെറുപ്പും, എത്രയെത്ര ഭാവങ്ങൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ. എന്നാൽ ജീവിതത്തിൽ സുഖദുഃഖങ്ങളെ ഹൃദയത്തിലേക്കെടുക്കാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ടു പോകുന്നതാണ് വിജയരഹസ്യം. മറ്റുള്ളവർക്കും ഇത് പരീക്ഷിക്കാവുന്നതാണെന്ന സന്ദേശവും. സംസ്ഥാനത്ത് സ്വർണ്ണ വിപണി ഉണരുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജ്വല്ലറികളുടെ പ്രവർത്തനം. അക്ഷയ തൃതീയ, വിഷു, ഈസ്റ്റർ, വിവാഹങ്ങൾ എന്നിങ്ങനെ സ്വർണ്ണ വിപണി സജീവമാകേണ്ട നാളുകളാണ് ലോക്ഡൌൺ നഷ്ടപ്പെടുത്തിയത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സ്വർണ്ണാഭരണശാലകൾ തിരിച്ചുവരുന്നത്. ഭീമ ജ്വല്ലറി MDയും കേരള ഗോൾഡൻ സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ഡോക്ടർ ബി ഗോവിന്ദൻ. മാസ്ക് ഉപയോഗിക്കുക, സാനിറ്ററൈസ് ചെയ്യുക, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവർക്കും കംപ്ലക്സ് ആയിട്ട് ഫോളോ ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനും ഇതിൻ്റെ കൂടെ കൊടുത്തു. അതെല്ലാവരും പാലിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട്, ഒരു ചെറിയ റിപ്പോർട്ട് എനിക്ക് കിട്ടി. വൈകുന്നേരം അപ്പോൾ ഉൾപ്പെട്ടിടും എല്ലാവരും പാലിച്ചിരിക്കും. ലോക്ഡൌൺ കാലയളവിൽ ജ്വല്ലറി മേഖലയ്ക്ക് 15 മുതൽ 18% വരെയാണ് നഷ്ടമായത്. പ്രതിസന്ധിയുടെ നാളുകളിൽ സാധാരണക്കാർക്ക് സ്വർണം നിധിയായി മാറി. ഇപ്പം മേടിക്കുകയാണെങ്കിൽ, ചെറിയ അവരുടെ സമ്പാദ്യത്തിൻ്റെ ഒരു കല്യാണത്തിന് മേടിക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ വില ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. ലോക്ഡൌൺ കാലയളവിൽ വലിയ പ്രതിസന്ധി നേരിട്ടത് 85% വരുന്ന ചെറുകിട സ്വർണ്ണാഭരണ വ്യാപാരികളാണ്. ജ്വല്ലറികൾ തുറന്നതോടെ സ്വർണ്ണ വ്യാപാര രംഗത്തുള്ളവർക്ക് മാത്രമല്ല അനുബന്ധ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും വലിയ ആശ്വാസവുമായി. വെബ്സൈറ്റിന്റെ പേര് മാറിയത് മൂലം കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കാതെ കർഷകർ. ആധാർ കാർഡിലും രജിസ്ട്രേഷൻ പേജിലും പേരുകൾ വ്യത്യസ്തമായതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. കർഷകർക്ക് കൈത്താങ്ങായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലാണ് സാങ്കേതിക പ്രശ്നം. പലരുടെയും ആധാർ നമ്പറിലെ പേരും രജിസ്ട്രേഷൻ പേജിൽ അപ്ലോഡ് ചെയ്ത പേരും വ്യത്യസ്തമാണ്. ഇതുവരെ ഈ പ്രശ്നം പരിഗണിക്കാതെ 3 ഗഡുക്കൾ എല്ലാവർക്കും നൽകി. എന്നാൽ പേരുമാറി രജിസ്റ്റർ ചെയ്തവർക്ക് 4 ഗഡു ലഭിച്ചില്ല. വരാത്തത് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. ഈ അടുത്ത ദിവസം പേപ്പറിൽ ഒത്തിരി പേർക്ക് കിട്ടിയില്ല എന്ന് കണ്ടു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പം ഇതുപോലെ എൻ്റെ ആധാർ വേറൊരാളുടെ പേര് കിടക്കുന്നു.
അപ്പൊ അതെന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. സംസ്ഥാനത്ത് 10,000 കർഷകർക്കാണ് ആനുകൂല്യം മുടങ്ങിയത്. ആധാർ നമ്പർ ഉപയോഗിച്ച് സൈറ്റിൽ ലോഗിൻ ചെയ്താൽ കർഷകർക്കു തന്നെ രജിസ്ട്രേഷനിലെ തെറ്റുകൾ തിരുത്താം. കർഷകർക്ക് അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായവും ഇതിന് ലഭ്യമാകും. പ്രവർത്തനാനുമതി ലഭിക്കാത്തതിനാൽ പ്രതിസന്ധിയിലായ ജിംനേഷ്യം മേഖലയിലുള്ളവർ ഇളവുകളോടെ പ്രവർത്തിപ്പിക്കാനായില്ലെങ്കിൽ ലോൺ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ആശങ്കയിലാണ് ഇവർ. മിക്ക മേഖലകളിലും ഇളവുകൾ വന്നെങ്കിലും ജിമ്മുകൾ ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. ലോണെടുത്ത് ജിം തുടങ്ങിയവർ ഇതോടെ പ്രതിസന്ധിയിലായി. ഞങ്ങൾക്ക് ഈ ജിംനേഷ്യങ്ങളിൽ പരിശീലനം ചെയ്യുന്നവരിൽ നിന്ന് കിട്ടുന്ന ഫീസ് മാത്രമാണ് ഞങ്ങളുടെ ആകെ വരുമാനം, അത് നിലച്ചിരിക്കുകയാണ്. നിയന്ത്രണങ്ങളോടെയെങ്കിലും ജിമ്മുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഏതൊരു നിബന്ധനയും പാലിക്കാമെന്നും ഉറപ്പു പറയുന്നു. ജിം ചെയ്യാൻ വന്നാലും അവർക്ക് മാസ്ക്, ഗ്ലൗസ്, ടവല്, പിന്നെ ഹെൽത്ത് സെന്ററിന്റെ ഓർഡർ പ്രകാരം ബാക്കി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞങ്ങൾ മാനദണ്ഡം നോക്കിയാണ് ചെയ്യാൻ തുറന്നാൽ ഞങ്ങൾ ചെയ്യുന്നത്. ജിം നടത്തിപ്പുകാർ മാത്രമല്ല, ദിവസങ്ങളായി ജിം അടഞ്ഞുകിടക്കുന്നതിനാൽ സ്ഥിരമായി ശരീര സൗന്ദര്യ മത്സരങ്ങളിൽ അടക്കം പങ്കെടുക്കുന്നവരും ബുദ്ധിമുട്ടിലാണ്. ഇടുക്കി നെടുങ്കണ്ട മേഖലയിൽ മണൽ മാഫിയ പിടിമുറക്കുന്നു. പുഴമണൽ കടത്ത് തടയാൻ പോലീസ് രാത്രികാല പട്രോളിംഗ് ആരംഭിച്ചു. വേനലിൽ പുഴകളും തോടുകളും വറ്റിയതോടെയാണ് മണൽ മാഫിയ സജീവമായത്. കോവിഡ് നിയന്ത്രണങ്ങളിൽ നിലച്ചിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചതോടെ മണലിന്റെ ആവശ്യവും വർദ്ധിച്ചു. മിനി ലോറികളാണ് മണൽ കടത്തുവാൻ ഉപയോഗിക്കുന്നത്. ഓർഡർ സ്വീകരിച്ച് പണം വാങ്ങിയാൽ രാത്രിയിൽ മണലെത്തിക്കും. നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം മൂലം ആളുകൾ അമിത വില കൊടുത്ത് ഇത്തരം മണൽ വാങ്ങുവാൻ നിർബന്ധിതരാവുകയാണെന്ന് പോലീസ് പറയുന്നു. പ്രളയകാലത്ത് വലിയ നാശനഷ്ടങ്ങളുണ്ടായ മേഖലകളിലാണ് വീണ്ടും അനധികൃത ഖനനം നടത്തുന്നത്. പുഴകളിലൂടെയും തോടുകളിൽ നിന്നും വാരുന്ന ഇപ്പോൾ നിലവിൽ വാരിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ മുൻപ് പ്രളയകാലത്ത് അതിപ്രളയകാലത്ത് വെള്ളം പൊക്കമുണ്ടായി വളരെ അധികം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇത് വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുഴമണൽ കടത്തിയ 2 ലോറികൾ ഇന്നലെ എഴുകുംവയൽ ഭാഗത്തു നിന്നും പോലീസ് പിടികൂടി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 4 വാഹനങ്ങളാണ് മണൽ കടത്തിയതിന് നെടുങ്കണ്ടത്ത് പിടിയിലായത്. കാഴ്ചയില്ലാത്തവർക്ക് ശബ്ദത്തിലൂടെ അക്ഷര വെളിച്ചം പകർന്നു നൽകി മലപ്പുറം ജില്ലയിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. വിപുലമായ പുസ്തക ശേഖരത്തിന്റെ ഓഡിയോ ലൈബ്രറിയാണ് വിദ്യാർത്ഥിക്കൂട്ടം തയ്യാറാക്കിയത്. ലോക്ഡൌൺ കാലത്തെ ഒഴിവു സമയം തള്ളി നീക്കാൻ പ്രയാസപ്പെടുന്നവർ ഏറെയുണ്ട്. എന്നാൽ അവർക്കായി മലപ്പുറത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി കൂട്ടം മാതൃക തീർക്കുകയാണ്. വരികളുടെ ആത്മാവ് നഷ്ടമാകാതെ സാഹിത്യ സൃഷ്ടികൾക്ക് ശബ്ദം നൽകുകയാണവർ. പ്രശസ്തരായ ഒട്ടേറെ എഴുത്തുകാരുടെ രചനകൾ ഇതിനോടകം വായന അപ്രാപ്യമായവരുടെ കാതുകളിലേക്ക് അവർ എത്തിച്ചു കഴിഞ്ഞു. വളരെ മികച്ച വായനക്കാരിൽ നിന്ന് കൂടുതൽ പുസ്തകങ്ങൾ ഈ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിച്ചു. വെള്ളിയഞ്ചേരി ASM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് ഇങ്ങനെ ഒരു ആശയം ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. 6 മുതൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വരെ ഇതിൽ ശബ്ദ സാന്നിധ്യമായി എത്തുന്നുണ്ട്. ശബ്ദരൂപത്തിലാക്കുന്ന കൃതികൾ CDകളിലാക്കി കേരളത്തിലെ അന്ധവിദ്യാലയങ്ങളിൽ വിതരണം ചെയ്യാനാണ് പദ്ധതി. കേരള ബ്ലൈൻഡ് ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തനം. അറിവിന്റെയും വിജ്ഞാനത്തിന്റെയും വിനോദത്തിന്റെയും പുത്തൻ വാതായനങ്ങൾ തുറന്നു നൽകാൻ ഇവരുടെ ഈ സംരംഭം അങ്ങേയറ്റം ഉപകാരപ്രദമാണ്. കേരള അഭിഭാഷക ക്ഷേമനിധിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ സമ്പൂർണ്ണ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 7 കോടി രൂപയുടെ തട്ടിപ്പാരോപണത്തിലാണ് നടപടി. സ്റ്റാമ്പ് വിൽപ്പനയിൽ തുടങ്ങുന്ന കേരള അഭിഭാഷക ക്ഷേമനിധിയിലെ തട്ടിപ്പിനെതിരെ അന്വേഷണത്തിനായി ഗുജറാത്ത് റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ത്രിപാഠിയുടെ നേതൃത്വത്തിൽ 4 സമിതിയാണ് ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ നിയോഗിച്ചിരിക്കുന്നത്. ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ അന്വേഷണത്തെ സിംഗിൾ ബെഞ്ച് നേരത്തെ ശരിവച്ചിരുന്നതാണ്. ഇതിനെതിരെ കേരള ബാർ കൌൺസിൽ അംഗം KN അനിൽകുമാർ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി തള്ളിയത്. നിയമപരമായും വസ്തുതാപരമായും അപ്പീലിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. അഭിഭാഷകരുടെ ക്ഷേമത്തിനായി രൂപീകരിച്ചതാണ് ക്ഷേമനിധി. അത് അഭിഭാഷകർക്കും കുടുംബത്തിനും ആശ്വാസം നൽകുന്നതാണ്. ഇതിൽ നടക്കുന്ന തട്ടിപ്പുകൾ അഭിഭാഷകരുടെ അവകാശങ്ങളെ ചങ്ങലക്കിടുന്നതിന് തുല്യമാണെന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കേരള ബാർ കൌൺസിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സമിതിയാണ് കേരള അഭിഭാഷക ക്ഷേമനിധി. 10 വർഷത്തോളമായി ക്ഷേമനിധിയുടെ ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. നാഥനില്ലാത്ത അവസ്ഥയിലാണ് അത് പ്രവർത്തിച്ചതെന്ന് പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞു. 7 കോടി തട്ടിപ്പ് കേസിൽ അക്കൗണ്ടന്റ് MK ചന്ദ്രനെ പ്രതിയാക്കി വിജിലൻസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്.
60-ാം പിറന്നാൾ ദിനത്തിൽ മോഹൻലാലിന് ആശംസകൾ അർപ്പിക്കുകയാണ് 24. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ ഒടുവിലത്തെ സിനിമ വരെ ഒരു യാത്ര. കോമഡി ഉത്സവം ഫെയിം അരുൺലാലിന്റെ വരയിലൂടെയാണ് ഈ തിരിഞ്ഞുനോട്ടം. ഇതോടെ ലേറ്റസ്റ്റ് ന്യൂസ് സമാപിക്കുകയാണ്. നമസ്കാരം.